ഹായ് അസ്സലാമു അലൈക്കും. പാത്തൂസ് കിച്ചൻ്റെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ റെസിപ്പി ഒരു തേങ്ങച്ചോറിൻ്റെ റെസിപ്പിയാണ്. വളരെ സിമ്പിളായിട്ടുള്ളൊരു തേങ്ങച്ചോറിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. പല ആൾ പലതരത്തിൽ ഉണ്ടാക്കലുണ്ട്. അപ്പോൾ ഞാൻ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ചോറ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ആദ്യം തന്നെ കുറുവാരിൻ്റെ ചോറാണ് ഞാനെടുത്തത്. പിന്നെ ഞാൻ ചെമ്മീൻ എടുക്കുന്നത്. ചെമ്മീനിലേക്ക് ഉപ്പിട്ട് കൊടുത്ത്, അതേപോലെ ഇഞ്ചി വെളുത്തുള്ളി ഇട്ട് കൊടുത്ത്, പിന്നെ കുറച്ച് മഞ്ഞളുടെ പൊടി ഇട്ട് കൊടുക്കാം. പിന്നെ അതേപോലെ തന്നെ കുറച്ച് മുളകിൻ്റെ പൊടിയും കൂടി ഇട്ട് കൊടുക്കുക കേട്ടോ. ഞാൻ ഒരു അര കിലോ ചെമ്മീൻ എടുക്കുന്നുണ്ട്. പിന്നെ ഇത് ചെമ്മീൻ വെച്ചിട്ടുണ്ടാക്കാം, അല്ലെങ്കിൽ കല്ലുംക്കായി, പിന്നെ ഇറച്ചി വെച്ചിട്ടുണ്ടാക്കാം, ബീഫെല്ലാം വെച്ചിട്ടുണ്ടാക്കാം, എന്ത് വേണമെങ്കിലും വെച്ചിട്ടുണ്ടാക്കാം. പിന്നെ നിങ്ങളിഷ്ടം പോലെ ഉണ്ടാക്കിയെടുക്കുക കേട്ടോ. അഥവാ മീനാണെങ്കിൽ മീൻ ഫ്രൈ ചെയ്തിട്ട് അതിൻ്റെ മുള്ളൊക്കെ കളഞ്ഞിട്ട് അങ്ങനെ അതും ആക്കിയിട്ടെടുക്കുക. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് മസാല ഒക്കെ ഇതേപോലെ ഒന്ന് തേച്ചിട്ട് നമുക്കൊരു 10 മിനിറ്റ് ഒന്ന് മാറ്റി വെക്കാം. ഈ മസാല ജസ്റ്റ് ഒന്ന് ഇതിലേക്കൊന്ന് പിടിക്കട്ടെ. പിന്നെ അതിനുശേഷം ഇനി നമുക്കിത് ഫ്രൈ ആക്കിയിട്ടെടുക്കണം. ഇനി നമുക്ക് ചെമ്മീൻ ഒന്ന് റെഡി ആക്കിയിട്ട് എടുക്കുക. അതിന് വേണ്ടിയിട്ട് പിന്നെ ഒരു പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മൾ നേരത്തെ മസാല ഒക്കെ തേച്ച് വെച്ച ചെമ്മീനില്ലേ, അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. കുറച്ചും കൂടി അതിലുള്ള പിന്നെ കുറച്ച് വെള്ളം കൂടി ആക്കിയിട്ട് ഇതേപോലെ ഒന്ന് ഒഴിച്ചു കൊടുക്കാം. പിന്നെ ഒരുപാട് വെള്ളമൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല. ചെമ്മീന് പെട്ടെന്ന് തന്നെ കുക്കായി കിട്ടും. അതുകൊണ്ട് തന്നെ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി ചെമ്മീൻ ഒരു ഭാഗത്ത് റെഡിയാകുന്ന സമയത്ത് നമുക്ക് ഇനി ഒരു മസാല റെഡിയാക്കിയെടുക്കണം. പിന്നെ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഇതേപോലെ ഒരു പാത്രം വെച്ചിട്ടുണ്ട്. ചെമ്മീൻ അവിടെ നിന്ന് ഓൾറെഡി കുക്കാവുന്നുണ്ട്. ആ സമയത്ത് നമുക്ക് മസാല ആക്കിയിട്ടെടുക്കാം കേട്ടോ. പിന്നെ അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിക്കുന്നുണ്ട്. ഇനി വല്യുള്ളി നീളത്തിൽ കട്ട് ചെയ്താണ് ഇതിലിട്ട് കൊടുക്കുന്നത്. അരക്കിലും ചെമ്മീനി ഞാനൊരു 3 വല്യുള്ളി എടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ കുറച്ച് പച്ചമുളക് ഇങ്ങനെ നീളത്തിലൊന്ന് കട്ട് ചെയ്തിട്ട് അത് ഇട്ട് കൊടുത്ത്, പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ്, അതും കൂടി ഇട്ടിട്ടുണ്ട്. കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതേപോലെ ഒന്ന് പിന്നെ വഴറ്റിയിട്ടെടുക്കുക കേട്ടോ. കുക്കറിൽ ചെയ്യുന്നതാണെങ്കിലും കുഴപ്പമില്ല. ഇപ്പം ഞാൻ ഇതേപോലത്തെ ഒരു പാത്രത്തിലാണ് കേട്ടോ ഇപ്പം ചെയ്തിട്ടെടുക്കുന്നത്. ഇനി ഇതിലേക്ക് ഞാൻ എല്ലാ വീഡിയോയിലും പറയലുണ്ട്. പിന്നെ ഉള്ളി വാട്ടുന്ന സമയത്ത് നമ്മൾ കുറച്ച് ഗരം മസാല ചേർക്കുകയാണെങ്കിൽ അതിന് നല്ലൊരു മണവും നല്ലൊരു ടേസ്റ്റും ഒക്കെ ആയിരിക്കും കിട്ടാൻ. അപ്പോൾ നമ്മൾ എന്തുണ്ടാക്കുന്ന സമയത്താണെങ്കിലും ഇത് കുറച്ചൊരു ഗരം മസാല ഒന്ന് ഇട്ട് കൊടുക്കുക. നമ്മൾ ഉള്ളി നല്ലോണം വാടിയിട്ടുണ്ട്. ആ സമയത്ത് നമുക്കിതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കുക. ഒരു വലിയ തക്കാളി നീളത്തിൽ കട്ട് ചെയ്താണ്, അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് മഞ്ഞളുടെ പൊടി ഇട്ടിട്ടുണ്ട്. 1/2 സ്പൂണ് മഞ്ഞളുടെ പൊടിയാണ് ഇട്ടത്. പിന്നെ അതേപോലെ തന്നെ 1 സ്പൂണ് മുളക് പൊടി, 1 സ്പൂണ് മല്ലിപ്പൊടി, ഒരു 1/2 സ്പൂണ് പിന്നെ ചെറിയ ജീരകത്തിൻ്റെ പൊടിയാണ് ഇട്ട് കൊടുത്തത്. 1/2 സ്പൂണ് പിന്നെ ഗരം മസാലേൻ്റെ പൊടി ഇട്ടിട്ടുണ്ട്. ഗരം മസാലേൻ്റെ പൊടി നമ്മൾ ഉള്ളി വാട്ടുന്ന സമയത്ത് ആദ്യം കുറച്ച് ഇട്ടിട്ടുണ്ട്. ഈ സമയത്തും കുറച്ചും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, ചെറിയ ജീരകപ്പൊടി, ഗരം മസാലപ്പൊടി ഇതെല്ലാം ചേർത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചേർക്കാനുള്ളത് തേങ്ങാപ്പാലാണ് കേട്ടോ. ഞാൻ 1 തേങ്ങൻ്റെ പാലെടുത്തത്, അത് മുഴുവനായിട്ട് ഒഴിക്കുന്നില്ല. 1/4 ഓളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ടിത് നന്നായിട്ടൊന്ന് ഇതേപോലെ ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് പിന്നെ ഉപ്പുണ്ടോ നോക്കാം. ഉപ്പ് പോരാൻ തോന്നുകയാണെങ്കിൽ കുറച്ചും കൂടി ഉപ്പ് ചേർത്ത് കൊടുക്കാം. നമ്മളെ ചെമ്മീൻ അവിടെ നിന്ന് പിന്നെ നല്ലോണം പൊരിഞ്ഞ് വരുന്നുണ്ട് കേട്ടോ. ഇത് തേങ്ങാപ്പാലും മസാല ഒക്കെ കൂടിയിട്ട് നന്നായിട്ടൊന്ന് പതച്ചിട്ട് വരണം. പതച്ച് വരുന്നൊന്ന് തിളച്ച് വരണം. പിന്നെ അതൊന്ന് നമുക്ക് അടച്ച് വെച്ചിട്ട് വേവിച്ചിട്ടെടുക്കാം. നമ്മൾ ആ മസാല ഇവിടെ നന്നായിട്ടൊന്ന് ഇതേപോലെ തിളച്ച് വരുന്നുണ്ട്. ആ സമയത്ത് നമുക്ക് ഇതിലേക്ക് ചോറിട്ട് കൊടുക്കട്ട. ചോറ് പിന്നെ ഞാൻ പറഞ്ഞില്ലേ കുറുവാരിൻ്റെ ചോറെടുത്തത്. ഇനിയിപ്പോൾ നിങ്ങൾ പിന്നെ ബിരിയാണി അരി വെച്ചിട്ട് ഉണ്ടാക്കുന്നതാണെങ്കിൽ കുഴപ്പമില്ല, അത് ഇതിലും ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ അങ്ങനെയും ചെയ്ത് കൊടുക്കാം. അപ്പോൾ നന്നായിട്ടൊന്ന് ഇതേപോലെ ഒന്ന് മിക്സ് ആക്കിയിട്ടെടുക്കാം. അപ്പോൾ നിങ്ങൾ അതിലുള്ള മസാലയ്ക്ക് അനുസരിച്ചിട്ട് ചോറ് ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇത് പിന്നെ ചില ആൾ ആദ്യം തന്നെ തേങ്ങാപ്പാലിൽ ചോറ് വേവിച്ചിട്ടെടുക്കും. പിന്നെ അങ്ങനെയും ചെയ്യാം, ഇതും ചെയ്യാം, എങ്ങനെ ആയാലും കുഴപ്പമില്ല, ടേസ്റ്റ് എല്ലാം ഒന്ന് തന്നെയാണ്. ഇനി ഇതിലേക്ക് നമുക്ക് ചേർക്കാനുള്ളത് നമ്മളെ മെയിനായിട്ടുള്ള സാധനമാണ്, ചെമ്മീനാണ് ചേർത്ത് കൊടുക്കേണ്ടത്.
അത് ഈ മസാലയോട് കൂടി ഇതിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കുക. ചെമ്മീൻ പൊരിച്ച പാത്രത്തിൽ നമ്മൾ നേരത്തെ ബാക്കി ഒരു തേങ്ങൻ്റെ പാലെടുത്ത് അപ്പോൾ അതിൽ കുറച്ച് ബാക്കി ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അത് ഇതേപോലെ ഒന്നാക്കിയിട്ട് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലായിടത്തുമായിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കണം. എന്നാൽ ആ ചെമ്മീൻ്റെ ഒരു ടേസ്റ്റ് ഈ ചോറിൽ വരുള്ളൂ. അത് മാത്രമല്ല, നമ്മൾ പിന്നെ ഇത് ഒരു 10 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് അത് അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കണം. നമ്മൾ തേങ്ങാപ്പാലിൻ്റെ മസാലയിലല്ലേ ചോറിട്ട് കൊടുത്തത്, അതുകൊണ്ട് തന്നെ അവസാനം നമ്മൾ ചെമ്മീൻ ചേർത്ത് കൊടുത്തത്. ആ ചെമ്മീൻ്റെ ആ ഒരു ടേസ്റ്റ് ഇതിലേക്ക് ഇറങ്ങി വരണമെങ്കിൽ ഒരു 10 മിനിറ്റ് ഇതേപോലെ ഒന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കണം. പിന്നെ ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കുറച്ച് മല്ലിയിലയും കൂടി ഇതേപോലെ ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മളെ തേങ്ങച്ചോറിൻ്റെ അവസ്ഥ എന്താ നോക്കുക. ഒരു 10 മിനിറ്റ് 10-12 മിനിറ്റൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് പിന്നെ അടച്ച് വെച്ചതാണ്. ഈ സമയത്ത് ഇനി ഉപ്പുണ്ടോ നോക്കുക. ഇതിലേക്ക് ലേശം ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ വളരെ സിമ്പിളായിട്ടുള്ളൊരു തേങ്ങച്ചോറിൻ്റെ റെസിപ്പിയാണ്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമ്മൾ സാധാ ചോറുണ്ടാക്കുമ്പോൾ അതിന് മുളകറി ഉണ്ടാക്കി, പച്ചക്കറി ഉണ്ടാക്കി, വറവ് ഉണ്ടാക്കി, പൊരിച്ചുണ്ടാക്കി, കുറേ മെനക്കേടുണ്ട്. അപ്പോൾ ഇത് സിമ്പിളായിട്ട് ഉണ്ടാക്കിയിട്ടെടുക്കുക. അപ്പോൾ ഇൻഷാല്ലാ ഇനി അടുത്ത വീഡിയോയുമായി കാണുന്നത് വരേക്കും ബൈ ബൈ.